ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളൊക്കെ പുറത്ത് റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലൊക്കെ പോയാൽ ആദ്യം ഓർഡർ ചെയ്യുന്ന സാധനമായിരിക്കില്ലേ സൂപ്പ്. അതിൽ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള മഷ്റൂം സൂപ്പ് ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ സംഭവം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ക്രീമി മഷ്റൂം സൂപ്പ് ഉണ്ടാക്കുകയെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, ഏത് ഓയിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർ ഇടുകയാണെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കൂല കേട്ടോ. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്, പിന്നെ ഞാനതിലേക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കേണ്ടേ. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് കളർ മാറുമൊന്നും വേണ്ട കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് സവാള കട്ട് ചെയ്തുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാളേനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഒന്നും നമുക്ക് ഒരുപാട് അങ്ങ് വാട്ടിയിട്ട് എടുക്കേണ്ട, കാരണം നമുക്കറിയാം ഇത് സൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വെജിറ്റബിൾസും നമ്മൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കും. അതുകൊണ്ടാട്ടോ ഞാൻ ഒരുപാട് വഴറ്റണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞാനൊരു ചെറിയ പീസ് ക്യാരറ്റും കൂടെ കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ ഐറ്റം ചേർക്കാം. അപ്പോൾ നമ്മൾ മഷ്റൂം സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തിട്ട് വെച്ച മഷ്റൂമാണിത്. അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനെ ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം ആദ്യം. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസിലേക്ക് ആവശ്യമുണ്ട് ഉപ്പ് ഞാൻ ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ കൂണ് വേവിക്കുമ്പോൾ വെള്ളം ചേർക്കൂല, അത് നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ അടച്ച് വെച്ചാലും മതി. അടച്ചിട്ട് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഒരു 4-5 മിനിറ്റ് അതങ്ങനെ സിമ്മിൽ കിടക്കട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തന്നെ വെള്ളം നിന്നിട്ടുണ്ട്. കണ്ടോ മഷ്റൂമൊക്കെ നന്നായിട്ട് ചുരുങ്ങി വന്നിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമത് ആ മഷ്റൂമൊക്കെ നല്ലോണം അങ്ങ് കുഴഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം ചേർക്കാനുണ്ട്. നമ്മളിതിൽ കോൺഫ്ലവർ ഒന്നും ചേർക്കണില്ല കേട്ടോ. അതിന് പകരം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഈ മൈദപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മൈദ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ വേണം നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. അതിനുശേഷം നമുക്കിനിതിലേക്ക് ഞാൻ പൊഴിക്കാൻ പോകുന്നത് വെജിറ്റബിൾ സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് കറണ്ട് മാഗിൻ്റെ ക്യൂബ് വാങ്ങൂലേ, അതേപോലെ തന്നെ മാഗിൻ്റെ തന്നെ വെജിറ്റബിൾ സ്റ്റോക്ക് കറണ്ടുള്ള ക്യൂബ് കിട്ടും. അപ്പോൾ അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആവട്ടോ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം സാധാരണ ചൂടുവെള്ളം ഒഴിച്ചാലും മതി, ഒരു കുഴപ്പമില്ല. ഇതാവുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ സാധാരണ ചൂടുവെള്ളം ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. കാരണം നമുക്കിനി ഏകദേശം ഒരു 5 മിനിറ്റോളം ഈ വെജിറ്റബിൾസിനെല്ലാം വെള്ളത്തിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് ആവശ്യത്തിൻ്റെ വെള്ളം ഞാൻ ഒഴിക്കണം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന അത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെക്കാം, പെട്ടെന്നൊന്ന് തിളച്ചിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് തന്നെ ഇത് നന്നായിട്ട് കിടന്നിട്ട് തിളക്കണം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം മഷ്റൂമും ഒക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ എല്ലാം വൈറ്റമിൻസും ഒക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ കണ്ടോ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഒരിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഒരു നല്ലൊരു ഫ്ലേവർ തരും. പിന്നെ നമുക്ക് മെയിൻ സാധനം ഒഴിക്കണം. അപ്പോൾ ക്രീമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. ഞാൻ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് ക്രീമോ നിങ്ങളുടെ കയ്യിൽ ഏത് ക്രീമാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ക്രീം എത്രത്തോളം വേണമെന്ന് ഓരോരുത്തരെയും ടേസ്റ്റിനനുസരിച്ച് തീരുമാനിക്കാം. ആദ്യം കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ചിട്ട് വന്നാൽ നമുക്കിത് റെഡി ആയിട്ടോ. പിന്നെ നമ്മൾ ഈ മഷ്റൂം സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അഥവാ വെള്ളം കൂടിപ്പോയാൽ അത് വറ്റിക്കാനുള്ള നേരമല്ലെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മഷ്റൂം ഇതൊക്കെ എടുത്തിട്ട് മിക്സിയിലൊന്ന് അരച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ തിക്നെസ് പാകമായിക്കോളൂ കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഇനി കുറച്ച് നമ്മുടെ സ്പ്രിംഗ് ഓനിയനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുരുമുളക് പൊടി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല സിമ്പിളായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള മഷ്റൂം സൂപ്പ് റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മഷ്റൂം കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം കേട്ടോ.